हेलो स्टूडेंट्स, वेलकम टू इंजीनियरिंग असाइनमेंट्स। इन नम्बर इंजीनियरिंग असाइनमेंट्स ऑलरेडी फर्स्ट मॉड्यूल पढ़ी रिग्रेशन पढ़ा पद रिग्रेशन अदे क्लासिफिकेशन रू सूपरवाइज्ड लर्निंग मेथड पशे रिग्रेशन क्लासिफिकेशन तमिल व्यतान क्लासिफिकेशन एपड़ी द आउटपुट विल बी जीरो और वन ट्रू और फॉल्स रेड और ग्रीन अगर एंटर डिस्क्रीट वैल्यू ആയിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. പക്ഷേ റിഗ്രഷനിൽ എങ്ങനെയാണ് വരിക? റിഗ്രഷനിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് വാല്യൂ ആയിരിക്കും. ആ വാല്യൂ ഒന്നെങ്കിൽ ഒരു ഇൻറ്റീജർ വാല്യൂ ആവാം, അല്ലെങ്കിൽ ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂ ആകാം. സോ റിഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി യു നോ ദാറ്റ് ഇറ്റ് ഈസ് എ സൂപ്പർവൈസ് ലേണിംഗ് പ്രോബ്ലം വേർ ദർ ഇസ് എൻ ഇൻപുട്ട് എക്സ് ആൻഡ് എൻ ഔട്ട്പുട്ട് വൈ ആൻഡ് എ ടാസ്ക് ഇസ് ടു ലേൺ ഇസ് ദാറ്റ് യു ഹാവ് ടു മാപ്പ് ഇൻപുട്ട് ടു ദി ഔട്ട്പുട്ട് ഇൻപുട്ടിനെ ഔട്ട്പുട്ടായിട്ട് മാപ്പ് ചെയ്യണം. സോ ഇതിനെ ഉപയോഗിക്കുന്ന റിഗ്രഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ഇസ് ഈക്വൽ ടു ജി എക്സ് കോമ തീറ്റ. ഇതാണ് നമ്മുടെ റിഗ്രഷൻ ഫംഗ്ഷൻ. ഇതിനകത്ത് വൈ എന്ന് പറയുന്നതാണ് നമ്മുടെ ഔട്ട്പുട്ട് ഫംഗ്ഷൻ. ഹിയർ തീറ്റ എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് പാരാമീറ്റേഴ്സ് ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഫീച്ചേഴ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ ആ സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പർ, മാർക്ക്, അതേപോലെ തന്നെ ആ കുട്ടിയുടെ പെർസെൻറ്റേജ്, ഇതൊക്കെയാണ് ഇതിൻ്റെ തീറ്റ എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുന്നത്. ദ മെഷീൻ ലേണിംഗ് പ്രോഗ്രാം ഒപ്റ്റിമൈസസ് ദിസ് പാരാമീറ്റർ തീറ്റ സച്ച് ദാറ്റ് ദ അപ്രോക്സിമേഷൻ എറർ ഇസ് മിനിമൈസ്. പിന്നെ ഈ തീറ്റ നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യണമെന്ന് വെച്ചാൽ, തീറ്റ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അത് ഭയങ്കര മിനിമം എറർ ആയിരിക്കണം നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ആൻഡ് ദാറ്റ് ഇസ് അവർ എസ്റ്റിമേറ്റ്സ് ആർ ആസ് ക്ലോസ് ആസ് പോസിബിൾ ടു ദ കറക്റ്റ് വാല്യൂ ഗിവൺ ഇൻ ദ ട്രെയിനിങ് സെറ്റ്. നമുക്ക് ട്രെയിനിങ് സെറ്റിൽ തന്നിട്ടുള്ള ആ കറക്റ്റ് വാല്യൂയുടെ തൊട്ടടുത്തായിരിക്കണം നമ്മളിപ്പോൾ കിട്ടുന്ന വാല്യൂ. ഇനി ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് റിഗ്രഷൻ മോഡൽ നമുക്ക് പഠിക്കാം. ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് റിഗ്രഷൻ മോഡൽ ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ വിച്ച് ഇസ് യൂസ്ഡ്. ഏത് ഫംഗ്ഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് റിഗ്രഷൻ മോഡൽ പറയുന്നത്. സോ ഫസ്റ്റ് റിഗ്രഷൻ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി സിമ്പിൾ ലീനിയർ റിഗ്രഷൻ. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വൈ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് ആയിരിക്കും. സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന റിഗ്രഷൻ മോഡൽ എന്തായിരിക്കും? ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽ ബി ഹാവിംഗ് വൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എക്സ് ആൻഡ് വൺ ഡിപെൻഡൻറ്റ് വേരിയബിൾ വൈ. അടുത്തത് മൾട്ടിപ്പിൾ റിഗ്രഷൻ. ചിലപ്പോൾ മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ എന്ന് പറഞ്ഞ് തന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വൈ ഇസ് ഈക്വൽ ടു എ സീറോ പ്ലസ് എ വൺ എക്സ് വൺ പ്ലസ് എക്സെട്ര അപ് ടു എ എൻ എക്സ് എൻ ആയിരിക്കും. വൈ എന്ന് പറഞ്ഞ ഡിപെൻഡൻറ്റ് വേരിയബിൾ ഒരെണ്ണേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവിടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ക്യാൻ ബി മോർ ദാൻ വൺ, ദാറ്റ് ഇസ് എക്സ് വൺ ടിൽ എക്സ് എൻ വരെ ഉണ്ടാകും. അടുത്തത് പോളിനോമിയൽ റിഗ്രഷൻ. പോളിനോമിയൽ റിഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y is equal to, that is dependent variable will be, only one will be there and independent variable will be continuous independent variable. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഡിഗ്രീസിലായിരിക്കും നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ വരുന്നത്. ആൻഡ് ദിസ് എൻ ഷുഡ് ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ വൺ. ഓക്കെ, ലാസ്റ്റ് വൺ ആണ് ലോജിസ്റ്റിക് അല്ലെങ്കിൽ ലോജിക് റിഗ്രഷൻ എന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട്. സോ ഹിയർ വൈ എന്ന് പറഞ്ഞിട്ടുള്ള ഡിപെൻഡൻറ്റ് വേരിയബിൾ വിൽ ബി ബൈനറി, എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ സീറോ ആയിരിക്കും അല്ലെങ്കിൽ വൺ ആയിരിക്കും. സോ ഇറ്റ് വിൽ ബി ഡിസ്ക്രീറ്റ്. ഓക്കെ, സോ ഇറ്റ് ക്യാൻ ബി സീറോ ഓർ വൺ ഓർ ട്രൂ ഓർ ഫോൾസ് ഫെയിലിയർ ഓർ സക്സസ് അങ്ങനെ ആയിരിക്കും ഇവിടുത്തെ ഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ആൻഡ് ഇറ്റ് ടേക്സ് ഓൺലി വാല്യൂസ് ഓഫ് സീറോസ് ആൻഡ് വൺസ് and the assumed model involves certain probability distribution here. appo nammal aadiyam thanne endana simple linear regression ennu parnu detail aayittu padikkan povane. already know that simple linear regression la nammal endu cheyyum, nammal ഡിപ്പെൻഡൻ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് കണ്ടുപിടിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉള്ളൂ, ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉള്ളൂ. ആൻഡ് റിലേഷൻഷിപ്പ് ഇസ് ഷോൺ യൂസിങ് എ സ്ട്രേറ്റ് ലൈൻ. സി, ഒരു സ്ട്രേറ്റ് ലൈൻ വെച്ചിട്ടാണ് നമ്മളിവിടെ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ എക്സ് ആക്സിസിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിരിക്കും. വൈ ആക്സിസ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയിരിക്കും. സോ വി ക്യാൻ പ്ലോട്ട് എ ഗ്രാഫ് and draw a line which fits the most of the observation. എന്നിട്ട് ഒരു സ്ട്രേറ്റ് ലൈൻ വെച്ചിട്ടാണ് ഈ മോഡൽ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. ഇനി ഒരു കാര്യം കൂടി ഇതിനകത്ത് എക്സ്ട്രാ പറയാനുണ്ട്. ലൈക്ക് എക്സ്, ഇവിടെ എക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വൈ ഓൾസോ ഇൻക്രീസസ്, വിൽ ഹാവ് എ പോസിറ്റീവ് സ്ലോപ്പ് ദെൻ. അങ്ങനെയാണെങ്കിൽ വൈ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് എന്ന് പറഞ്ഞു തരാം. ഇനി
എക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വൈ ഡിക്രീസ് ചെയ്യുന്ന കണ്ടീഷൻ വരാം. എന്ന് വെച്ചാൽ എക്സ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യും, പക്ഷെ വൈ ഡിക്രീസ് ചെയ്യുകയാണ്, ഇങ്ങട്ടേക്കാണ് വരുന്നത്. അപ്പം നമ്മുടെ ലൈൻ ഇങ്ങനെയായിരിക്കും വരയുന്നത്. ഓക്കെ, സോ അങ്ങനെ ആവുമ്പോൾ യു വിൽ ഹാവ് എ നെഗറ്റീവ് സ്ലോപ്പ് ആൻഡ് വൈ ഈസ് ഈക്വൽ ടു എ മൈനസ് ബി എക്സ് ആയിരിക്കും. ഈ ഒരെണ്ണത്തിൻ്റെ ഇതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മളൊരു വീട് വാങ്ങിക്കാൻ പോവാണ്. ആ വീടിൻ്റെ വില, കോസ്റ്റ് ഡിസൈഡ് ചെയ്യുന്നത് അതിൻ്റെ സ്ക്വയർ ഫീറ്റ് കൂടുന്നതനുസരിച്ചായിരിക്കും. അപ്പം നമ്മൾ എക്സ് ആക്സിസിൽ സ്ക്വയർ ഫീറ്റ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും, വൈ ആക്സിസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ കോസ്റ്റാണ്. സോ വെനെവർ ദ സ്ക്വയർ ഫീറ്റ് ഇൻക്രീസസ്, ദ കോസ്റ്റ് ഓൾസോ ഇൻക്രീസസ്. നെക്സ്റ്റ്, എക്സ് ഇൻക്രീസസ് ആൻഡ് വൈ ഡിക്രീസസ് കണ്ടീഷൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, കുട്ടികൾ ഗെയിംസ് കളിച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ റിസൾട്ട് കുറയും അല്ലേ. സോ യു ക്യാൻ സീ ദാറ്റ് ദ നമ്പർ ഓഫ് അവേഴ്സ് ദ സ്റ്റുഡൻസ് സിറ്റ്സ് ഫോർ പ്ലേയിങ് എ ഗെയിം, അത് നമ്മൾ എക്സ് ആക്സിസിൽ റെപ്രസെൻറ്റ് ചെയ്ത് പോവാം. ആൻഡ് വൈ ആക്സിസിൽ അതിൻ്റെ റിസൾട്ട് ആയിരിക്കും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എത്ര കൂടുതൽ ആ സ്റ്റുഡൻ്റ് ഗെയിം കളിക്കണോ അത്ര കുറവായിരിക്കും ആ കുട്ടിയുടെ റിസൾട്ട്. അപ്പോൾ ഇങ്ങോട്ട് ആ റിസൾട്ട് ഇങ്ങനെ ഡിക്രീസ് ചെയ്ത് ഇവിടേക്ക് വരും. സോ വെൻ എക്സ് ഇൻക്രീസസ് വൈ ഡിക്രീസസ്, അങ്ങനത്തെ കേസ് ആണെങ്കിൽ യു വിൽ ഹാവ് എ നെഗറ്റീവ് സ്ലോപ്പ് ആൻഡ് ഇക്വേഷൻ വിൽ ബിക്കം വൈ ഈസ് ഈക്വൽ ടു എ മൈനസ് ബി എക്സ്. ക്രൈറ്റീരിയൻ ഫോർ മിനിമൈസേഷൻ ഓഫ് ദ എറർ ആണ് അടുത്ത പഠിക്കാൻ പോകുന്നത്. ഈ ഓയിലെസ് മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ എററിനെ മിനിമൈസ് ചെയ്യുന്നത്. ഓയിലെസ് മെത്തേഡിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഓർഡിനറി ലീ സ്ക്വയർ മെത്തേഡ് ആണ്, ആൻഡ് ഇറ്റ്സ് യൂസ് ടു മിനിമൈസ് ദ എറർ. The equation of regression is equal to y is equal to fx plus e. fx എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഇൻപുട്ട് ഫംഗ്ഷൻ. ഇ എന്ന് പറയുന്നത് അതിൻ്റെ കൂടെയുള്ള എററാണ്. നമ്മൾ എത്രയൊക്കെ റിഗ്രഷൻ മോഡൽ നമ്മൾ ഡെവലപ്പ് ചെയ്താലും അതിലൊരു കുറച്ച് എററെങ്കിലും നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഈ എറർ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടി വരും. ആൻഡ് ഹിയർ ദ ഫംഗ്ഷൻ fx ഇസ് അൺനോൺ ആൻഡ് വി വുഡ് ലൈക്ക് ടു അപ്രോക്സിമേറ്റ് ഇറ്റ് ബൈ ആൻ എസ്റ്റിമേറ്റർ g x, തീറ്റ. ഇവിടെ എഫ് എക്സ് എന്ന് പറയുന്നത് അൺനോൺ ആണ്, നമുക്ക് ഇൻപുട്ട് അൺനോൺ ആണ്. അത് നമ്മൾ എങ്ങനെയാണ് അപ്രോക്സിമേറ്റ് ചെയ്യേണ്ടത്? നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യേണ്ടത് ഒരു എസ്റ്റിമേറ്റർ ജി എക്സ് കോമ തീറ്റ വെച്ചിട്ടുള്ള ഒരു എസ്റ്റിമേറ്റർ വെച്ചിട്ടായിരിക്കും. ആൻഡ് യു ഹാവ് ടു ഡെവലപ്പ് ദ തീറ്റ ഇൻ സച്ച് എ വേ ദാറ്റ് ദ സെറ്റ് ഓഫ് ദിസ് പാരാമീറ്റർ ഷുഡ് ഗിവ് മിനിമം എറർ. ആൻഡ് ദ എറർ ഇക്വേഷൻ ഇസ് റിട്ടൺ ആസ് ഈസ് ഈക്വൽ ടു തീറ്റ, which is equal to yi minus g x1 comma theta the whole square plus 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 up to yn minus g xn theta the whole square വരെ ആയിരിക്കണം. ഇവിടെ എന്തുകൊണ്ടാണ് സ്ക്വയർ എടുത്തത്? ഇവിടെ ഇത് ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് ആണ്, അതുകൊണ്ട് നമ്മളിവിടെ സ്ക്വയർ എടുക്കേണ്ടിയിരിക്കണം. ആൻഡ് y is the actual value and this is your predicted value. The method of finding the value of the theta as the value of the theta that minimizes e theta is known as ordinary least square method. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം ഇതിനകത്ത്? ഇതിനകത്ത് നമ്മുടെ e theta value നല്ല മിനിമം ആയിട്ടുണ്ടാവണം. ദാറ്റ് ഇസ് എറർ അത്രയ്ക്കും കുറവായിരിക്കണം ഉണ്ടാകുന്നത്. ഡാറ്റ സെറ്റ് ഫോർ സിമ്പിൾ റിഗ്രഷൻ തന്നിട്ടുണ്ട്. അവിടെ എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എക്സ് വൺ ടു എക്സ് എൻ ആണ്, വൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ വൈ വൺ ടു വൈ എൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മുടെ റിഗ്രഷൻ മോഡൽ. ഓക്കെ, നമ്മളിവിടെ റിഗ്രഷൻ മോഡലിൽ പ്രെഡിക്റ്റഡ് വാല്യൂസ് ആണ് ഈ കാണുന്നതൊക്കെ. ഇനി ഹോളോ സർക്കിളിൽ കാണിച്ചിട്ടുള്ള ഞാൻ ആക്ച്വൽ വാല്യൂസ് ആണ്. ദേ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ എടുക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ആക്ച്വൽ വാല്യൂ. ഇവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെയാണ് നമ്മുടെ ആക്ച്വൽ വാല്യൂ നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് പ്രെഡിക്റ്റഡ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടം തൊട്ട് ഇവിടം വരെയാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ആക്ച്വൽ വാല്യൂവിനോട്ട് എത്രയോ ദൂരെയാണ് നമ്മുടെ പ്രെഡിക്റ്റഡ് വാല്യൂ അല്ലേ. അങ്ങനെയാണെങ്കിൽ ആ ഏരിയനെ പറയുന്നതാണ് എറർ. അപ്പം നമുക്ക് ഇത്രയും മാത്രം എറർ ഉണ്ടാകും. ഈ എറർ എന്ന് പറയുന്നത് ആക്ച്വൽ പ്രെഡിക്റ്റഡ് വാല്യൂനേറ്റും ആക്ച്വൽ വാല്യൂ പ്രെഡിക്റ്റഡ് വാല്യൂനേറ്റും എത്ര ദൂരെയാണെന്ന് നിങ്ങൾക്ക് നോക്കിയേ. അപ്പം നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ എറർ കുറയ്ക്കുക എന്നാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ഇവിടെ റിഗ്രഷനിൽ പറയുന്ന ഏറ്റവും വലിയ കാര്യം റിഗ്രഷനിൽ ചെയ്യേണ്ടത് നമ്മൾ ഈ എറർ നല്ലതായിട്ട് കുറയ്ക്കണം.